നമസ്കാരം. ഭഗവത്ഗീത അധ്യായം 9 ശ്ലോകം 8. ഭഗവത്ഗീത ഭാഗം 139, അതാണ് ആദ്യം പറയേണ്ടത്. ഭാഗം 139 അധ്യായം 9 ശ്ലോകം 8. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ രംഗനാഥശർമ്മണേ നമ. ശ്ലോകം 8. പ്രകൃതിം സ്വാമവഷ്ടഭ്യ വിസൃജാമി പുനഃ പുനഃ ഭൂതഗ്രാമമിമം കൃഷ്ണം അവശം പ്രകൃതിയിൽ വശാൽ. ഒരു പ്രാവശ്യം കൂടി പറയാം. പ്രകൃതിം സ്വാമവഷ്ടഭ്യ വിസൃജാമി പുനഃ പുനഃ ഭൂതഗ്രാമമിമം കൃഷ്ണം അവശം പ്രകൃതിയിൽ വശാൽ. എന്ന് പറഞ്ഞാൽ പ്രകൃതിയുടെ ശക്തിയാൽ തനിയെ തന്നെ ഈ സമ്പൂർണമായ സൃഷ്ടിയെ സ്വപ്രകൃതിയിൽ പ്രവേശിച്ചിട്ട് വീണ്ടും വീണ്ടും ഞാൻ സൃഷ്ടിക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ പറഞ്ഞു അതിൻ്റെ വിവർത്തനം. പ്രപഞ്ചപ്രവർത്തനം എൻ്റെ അധീനതയിലാണ്, അതിനെയാണ് നമ്മൾ വിധ്വംസിക്കുന്നത്. അപ്പോൾ നമുക്ക് ശിക്ഷ കിട്ടാണ്ടിരിക്കുകയോ? നദീജലം ചൂഷണം ചെയ്യുക, കാടുകൾ വെട്ടി നിരത്തുക, പാറകൾ ആവശ്യത്തിലധികം പൊട്ടിച്ച് കാശുണ്ടാക്കുക, അന്തരീക്ഷം മലിനമാക്കുക, ആഹാരത്തിൽ വിഷാംശം ചേർക്കുക, എല്ലാറ്റിലും മായം ചേർക്കുക. അപ്പോൾ എങ്ങനെയാണ് പ്രകൃതിക്ക് സഹിക്കുക? അപ്പോൾ ഉരുൾപൊട്ടലും ഭൂമി കുലുക്കും സുനാമിയും എവിടെ സ്ഥാനം പിടിക്കും? കലണ്ടറിൽ നിത്യം ഉണ്ടാവുന്ന ആരും കുറ്റം കണ്ടുകാരില്ല. കാരണം എന്താ? പ്രപഞ്ച പ്രവർത്തനം എൻ്റെ അധീനതയിലാണ് എന്നുള്ള തത്വത്തെ നമ്മൾ തിരസ്കരിച്ചു. ഈ തിരസ്കരിക്കണവരാണ് ക്ഷേത്രങ്ങളിൽ എന്ത് കൊടുക്കണം, എന്ത് ചെയ്യണത്, ഭണ്ഡാരത്തിൽ കാശ് ഇടണത്, അല്ലെങ്കിൽ നെയ്ത്തിരി വളക്ക് വയ്ക്കണത്. യാതൊരു കാര്യമില്ല. അറിയില്ലയെന്ന് പറയരുത്, അറിവുണ്ടാവണം. ആരാ അറിവുണ്ടാവേണ്ടത്? വിഷക്കായ വിഷമാണെന്ന് അറിയാണ്ട് കഴിച്ചാൽ മരിക്കില്ലേ? അത് അജ്ഞത കൊണ്ടല്ലേ, അന്ധകാരം കൊണ്ടല്ലേ? ഇത്രയൊക്കെ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം പറയാം. ഭഗവാന്റെ അധമശക്തിയുടെ ആവിഷ്കാരമാണ് പ്രപഞ്ചമെന്ന് മുമ്പ് പലതവണ പറഞ്ഞിട്ടുണ്ട്. ശ്രദ്ധിക്കാം, ഭഗവാന്റെ അധമശക്തിയുടെ ആവിഷ്കാരം, അതിലെന്തിനാണ് നമ്മൾ താല്പര്യം കാണിക്കുന്നത്? ഭഗവാന്റെ തന്നെ ഉത്തമ ശക്തിയുണ്ട്, മധ്യമശക്തിയുണ്ട്, ഇത് അധമശക്തിയാണെന്ന് മനസ്സിലായാൽ ഈ കാഴ്ച കാണാൻ പോകേണ്ട ആവശ്യമുണ്ടോ? കാഴ്ച കാണാൻ പോയാൽ അവനവൻ്റെ റൂമിലെത്തണ വരെ നമുക്ക് ശാന്തിയുണ്ടോ? അവനവൻ്റെ വീട്ടിൽ മടങ്ങി എത്തണ വരെ നമുക്ക് ശാന്തിയുണ്ടോ? അപ്പം നാമം ചൊല്ലി സ്വന്തം വീട്ടിൽ വളക്ക് വെച്ച് നാമം ചൊല്ലി ഈശ്വരനെ ഉപാസിച്ചു കൊണ്ടിരിക്കണേൽ ആനന്ദം ഉണ്ടായാൽ പിന്നെ ഈ കാണാൻ പോകുന്ന വൈകൃതങ്ങളൊക്കെ അധമശക്തിയാണെന്ന് മനസ്സിലായാൽ അല്ലേ. ഇപ്പോൾ ഒരു അമ്മയും മകളും മകളുടെ ഒരു കുട്ടിയും കൂടിയിട്ട് സൈറ്റ് സീയിങ്ങിന് പോയി വിചാരിക്കുക. പെട്ടെന്ന് ഒരു തുഫാൻ വന്നാൽ ഈ ആരോഗ്യമുള്ള സ്ത്രീ കുട്ടീനെ ശ്രദ്ധിക്കുക, പ്രായമായിട്ടുള്ള അമ്മേനെ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ സ്വയം രക്ഷ ഉണ്ടാവുക പറയും. ഞാൻ പറയുമ്പോൾ ഇതൊക്കെ നമ്മൾ ആലോചിച്ച് നോക്കണം അല്ലേ. ആദ്യം നമ്മൾ ആരുടെ കയ്യെ വിടുക? അമ്മയുടെ കയ്യെ വിടുക. കാരണം എന്താ? അമ്മേനെങ്കിലും താല്പര്യം ആരോടെ ഉണ്ടാവുക? കുട്ടിയോട്. കുറെ കൂടി തുഫാൻ ഗഹനായിട്ട് വന്നാൽ എന്ത് ചെയ്യും? കുട്ടീനെയും വിടും. ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് വിഷമം തോന്നിയിട്ട് യാതൊരു കാര്യമില്ല. അപ്പോൾ തനിക്ക് ഏറ്റവും പ്രധാനമായി തോന്നുന്നത് ഏതാ? തൻ്റെ ജീവനാണ്. അപ്പോൾ ഈ വയ്യാവേലിക്ക് എന്തിനാണ് പോണത്? വീട്ടിലിരുന്നിട്ട് അല്ലേ
അപ്പോൾ പറഞ്ഞു വന്നതിൻ്റെ താല്പര്യം, ഞാൻ ഈ പറഞ്ഞതൊക്കെ എൻ്റെ സൃഷ്ടിയല്ലാട്ടോ, ഈ പുസ്തകത്തിനെ ഗ്രന്ഥത്തിനെ ആധാരമാക്കിയിട്ടുള്ള സത്യത്തിനെ സത്യം പോലെ പറയണമെന്ന് മാത്രം. അതിന് ഒരു ഉദ്ദേശമുണ്ട്, വൈരാഗ്യം ഉണ്ടാക്കുക എന്നുള്ളതാണ്. എന്താ വൈരാഗ്യം ഉണ്ടാക്കണത്? കാണുമ്പോൾ ദേഷ്യപ്പെടലല്ല കേട്ടോ വൈരാഗ്യം. ലൗകികമായ കാര്യങ്ങളെ തിരസ്കരിക്കാൻ ഈ വാക്കുകളെ കൊണ്ട് ആർക്കെങ്കിലും പ്രേരണ കിട്ടിയാൽ, ആരെങ്കിലും പരിപൂർണമായിട്ട് ജഗദീശ്വരന് സറണ്ടർ ചെയ്താൽ, അതിന് ഈ പ്രഭാഷണം ഉപകരിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആറിലൊന്ന് എനിക്കും ഗുണം കിട്ടും. അങ്ങനെയാണ്, അത് മമതയല്ല പ്രീതിയാണ്. അതുകൊണ്ട് ഞാൻ പറയാൻ കാരണം, അപ്പൊ സൃഷ്ടിവേളയിൽ ഭൗതിക ശക്തി മഹത്വം എന്ന പേരിൽ വേർതിരിക്കപ്പെട്ടു. ഭഗവാന്റെ ആദി പുരുഷാവതാരമായ മഹാവിഷ്ണു അതിൽ ഉൾപ്പോകുന്നു. ആ കാരണസമുദ്രത്തിൽ കിടക്കുന്ന അദ്ദേഹത്തിൻ്റെ ഉച്ഛ്വാസങ്ങളിൽ നിന്നാണ് എണ്ണമറ്റ പ്രപഞ്ചങ്ങൾ ഉളവാകുന്നത്. ഭഗവാന്റെ ശ്വാസനിശ്വാസങ്ങളാണ് ഈ കാണപ്പെടുന്ന പ്രപഞ്ചം. ആ ഓരോ പ്രപഞ്ചത്തിലും ഗർഭോദകശായി വിഷ്ണുവിൻ്റെ രൂപത്തിൽ ഭഗവാൻ വീണ്ടും പ്രവേശിക്കുന്നു. അതാണ് തത്വശാസ്ത്രം. അതായത് ആ ഓരോ പ്രപഞ്ചത്തിലും ഗർഭോദകശായി വിഷ്ണുവിൻ്റെ രൂപത്തിൽ ഭഗവാൻ വീണ്ടും പ്രവേശിക്കുന്നു. അങ്ങനെയാണ് ഓരോ പ്രപഞ്ചവും സൃഷ്ടിക്കപ്പെടുന്നത്. പിന്നെ ക്ഷീരോദകശായി, ക്ഷീരോദകം എന്ന് പറഞ്ഞാൽ പലായി, ക്ഷീരോദകശായി വിഷ്ണുവായും ഭഗവാൻ സ്വയം ആവിർഭവിക്കുന്നു. ആ വിഷ്ണുവാകട്ടെ ഏതൊരു അണുവിലും അന്തപ്രവിഷ്ടനാകുന്നുണ്ട്. ഇതൊക്കെയാണ് പഠിക്കേണ്ടത്. ഏത്, ഈ സാക്ഷാൽ മഹാവിഷ്ണു തന്നെ ഏതൊരണുവിലും എല്ലാ സ്ഥാവര ജംഗമ വസ്തുക്കളിലും, ഇളകുന്നതും ഇളകാത്തതുമായ എല്ലാറ്റിലും ഭഗവാൻ വിഷ്ണുവിൻ്റെ അംശമുണ്ട്. അതാണ് ഓരോ മണൽത്തരിയിലും. അതാണ് ഉദ്ധവര് രഥത്തിൽ നിന്ന് ചാടിയിട്ട് ഭഗവാന്റെ പാദാരവിന്ദത്തിലുള്ള അടയാളങ്ങൾ മണ്ണിൽ കണ്ടപ്പോൾ ആ പൂഴി എടുത്ത് തൻ്റെ ശിരസ് കൂടെ അഭിഷേകം ചെയ്യാൻ തുടങ്ങി. പോരാ, അപ്പം എന്ത് ചെയ്തു? അദ്ദേഹം അവിടെ വീണു ഉരുണ്ടു. ഇതാണ് ഭക്തിയുടെ പ്രതലം. അപ്പോൾ ഇത് മനസ്സിലാക്കിയിട്ടുള്ളവർക്കത് സാധിക്കുള്ളൂ. ഏത്, ഈ പിന്നെ അന്തപ്രവിഷ്ടനാകുന്നുണ്ട്, ഏതൊരണുവിലും അന്തപ്രവിഷ്ടനാകുന്നുണ്ട്, അവിടുന്ന് എല്ലാറ്റിലും പ്രവേശിക്കുന്നു, ഈ വസ്തുതയാണ് ഇവിടെ വിവരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക, ശ്രദ്ധിക്കുക. ജീവാത്മാക്കളെ സംബന്ധിച്ചിടത്തോളം അവരെല്ലാം പ്രകൃതിയുടെ ഗർഭത്തിൽ നിലകൊള്ളുകയും പൂർവജന്മകർമ്മ ഫലങ്ങൾക്കനുസരിച്ച്, അണ്ടർലൈൻ ചെയ്യണം, ഞാനും നിങ്ങളും ഓരോരുത്തരും പൂർവജന്മകർമ്മങ്ങൾ അനുസരിച്ചിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. അതായത് ഞാനും നിങ്ങളും എല്ലാവരും ഓരോരുത്തരും ഭഗവാനോട് ചോദിച്ചു വാങ്ങിയിട്ടുള്ള ജന്മമാണത്. അപ്പം അതിനെ ഫലവത്താവണക്കണമെന്നുണ്ടെങ്കിൽ പുനരഭി ജനനം പുനരഭി മരണത്തിൽ നിന്ന് ഒഴിയാൻ സാധിക്കണം. അതാണ് ഫലവത്താക്കൽ. അവിടെയാണ് മുമുക്ഷുത്വത്തിൻ്റെ പ്രസക്തി. അപ്പോൾ വിവിധ നിലകൾ കൈകൊള്ളുകയും ചെയ്യുന്നു. ഈ ഭൗതിക പ്രപഞ്ചത്തിൻ്റെ പ്രവർത്തനം അങ്ങനെ ആരംഭിക്കുകയായി. വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട ജീവജാലങ്ങളുടെ പ്രവർത്തനങ്ങളും സർഗാരംഭം, സർഗാരംഭം എന്ന് പറഞ്ഞ സൃഷ്ടി ആരംഭം മുതൽക്കേ തുടങ്ങും. അവയെല്ലാം ക്രമേണ പരിണമിക്കുകയല്ല, പ്രപഞ്ചത്തിൻ്റെ ആവിർഭാവത്തോടു കൂടി തന്നെ ഭിന്നവർഗങ്ങളിൽപ്പെട്ട ജീവികൾ, ഭിന്നവർഗം 84 ലക്ഷം ജീവജാലങ്ങളുണ്ടെന്ന് പറയണ്ടായി, ആ ജീവികൾ, മനുഷ്യരെ, മൃഗങ്ങളെ, പക്ഷികളെ എല്ലാം സൃഷ്ടിക്കപ്പെട്ടു. കഴിഞ്ഞ പ്രളയകാലത്ത് ജീവാത്മാക്കൾക്ക് ഏതേത് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നുവോ, പൂർവജന്മത്ത് ഓരോരുത്തർക്കും എന്തൊക്കെ ആഗ്രഹങ്ങളാണ് ബാക്കിയായിട്ടുള്ളത്, അത് അനുഭവിക്കാനാണ് ഈ ജന്മം. പക്ഷേ ഇത് മനസ്സിലാക്കിയാൽ സ്വധർമ്മം എന്താണെന്ന് മനസ്സിലാക്കണം. സ്വധർമ്മം എന്ന് പറഞ്ഞാൽ ഈശ്വരോപാസനയാണ്. അതിനെ കൊണ്ടുപിടിച്ച് മമതേനെ ഭക്തിജ്ഞാന വൈരാഗ്യത്തിൻ്റെ മാധ്യമങ്ങൾ കൂടി വിരക്തി ഉണ്ടാക്കി ലൗകികതയെ വെടിഞ്ഞ് ആത്മീയതയെ മുറുകെ പിടിച്ചാൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. എന്നാൽ എല്ലാവരും അങ്ങനെ ആവുമോ എനിക്ക് പറയാൻ പറ്റില്ല. എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിത് പറയാമെന്നുള്ളത് എൻ്റെ നിമിത്തമാണ്. അത് എത്ര ആൾ കേട്ടു, എത്ര ആൾ
അത് അനുഭവിച്ചു എന്നുള്ളത് ശേഷം ചിന്ത്യം. അത് ഈശ്വരനെ ഞാൻ വിട്ടുകൊടുക്കുകയാണ്. ഞാൻ ഇതിനെ ഒരു ഉപാധിയാക്കി എടുത്തിട്ടുള്ളത് എൻ്റെ ആത്മസംയമനം, എൻ്റെ മനസ്സിലുള്ള സുഖദുഃഖങ്ങളാകുന്ന ദ്വന്ദ്ങ്ങളെ കീഴടക്കാൻ ഞാൻ എത്രത്തോളം പരിശ്രമിക്കുന്നുണ്ട്, അതിൽ എനിക്ക് ഭഗവാനെ വിജയം തരുന്നുണ്ടല്ലോ, അതിന് ഞാൻ കൃതാർത്ഥനാണ്. അതുകൊണ്ട് കൂടുതൽ സമയം ഞാൻ ഇതിനെ വിനിയോഗിച്ചു കൊള്ളാം. ഇതാണ് കണ്ടീഷൻ, അതാണ് എൻ്റെ ആത്മലാഭം. ആ ആത്മലാഭത്തിൽ നിന്നുണ്ടാവുന്ന നിർവൃതിയാണ് കടന്നാൽ ഉറക്കം വരുന്നതും കഴിച്ചാൽ ദഹിക്കണതും. അപ്പോൾ സമൂഹത്തിലുള്ള വ്യക്തികളെ എത്രത്തോളം ബോധവാന്മാരാക്കാൻ പറ്റും? ഇതൊരു പരീക്ഷണമാണ്. ആ പരീക്ഷണത്തിൽ എനിക്ക് പരിപൂർണമായ അവലംബം, എൻ്റെ പൂർവസൂര്യകൾ എങ്ങനെയാണ് ഈ വഴിയിൽ കൂടെ സഞ്ചരിച്ചിട്ട് ആത്മീയ നിർവൃതി നേടിയിട്ടുള്ളത്, എൻ്റെ അച്ഛനടക്കം, എൻ്റെ ഗുരുനാഥനടക്കം, അത് ഞാൻ മറ്റുള്ളവരിൽ എന്താ അടിച്ചേൽപ്പിക്കുകയാണോ എന്ന് വെച്ചാൽ അതെ, അല്ലെങ്കിൽ അല്ല, എങ്ങനെ വേണമെങ്കിലും കരുതാം. കാരണം ഇതുകൊണ്ടുണ്ടാവുന്നത് നഷ്ടമല്ലെന്നും ഇതുകൊണ്ടുണ്ടാവുന്നത് പരിപൂർണമായിട്ടുള്ള ജഗദീശ്വരനോടുള്ള ഒരു സറണ്ടർ ആണെന്നും അതുകൊണ്ട് ഭഗവാൻ നമ്മളെ സംരക്ഷിക്കുമെന്നുമുള്ള ഉറപ്പ് പുരാണ ഗ്രന്ഥങ്ങളിലുള്ള വിശേഷപ്പെട്ട കഥാപാത്രങ്ങളെ അമ്മാനമാടിയിട്ടുള്ള വേദവ്യാസരുടെ വാക്കുകളെ ഞാൻ എന്തു ചെയ്യണോ മുഖവലിക്ക് എടുക്കണം. അതെനിക്ക് തെറ്റുപറ്റില്ല, അതാ പറയാൻ കാരണം. അപ്പോൾ അപ്പോൾ പറഞ്ഞു, ആ പ്രളയകാലത്തെ ജീവാത്മാക്കൾക്ക് ഏതേത് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നുവോ അതേ ആഗ്രഹങ്ങളാണ് പുനരാവിഷ്കരിക്കപ്പെടുന്നത്. ജീവാത്മാക്കൾക്ക് ഈ പ്രക്രിയയിൽ സ്വാധീനതയില്ലെന്ന് കണ്ടോ. എനിക്ക് ഇന്നത് ആയിത്തീരണം എന്ന് പറയാമെന്നല്ലാണ്ട് അതിനെ സ്വാധീനിക്കാൻ എനിക്ക് പറ്റില്ല. കാരണം എന്താ, എൻ്റെ പൂർവ്വജന്മാന്തര പാപപുണ്യങ്ങളാണ് സംഭവിക്കുള്ളൂ. അതാണ് ഈ കുറുക്കന് മുന്തിരിങ്ങ പുളിക്കുന്ന പറഞ്ഞ മാതിരി അവരതെന്ന് അർത്ഥം. ഒന്നിനെ ആഗ്രഹിക്കാതെ ഇരിക്കുക, ആ സഫലമാകുന്നത് എൻ്റെ ആഗ്രഹമാണെന്ന് വിചാരിച്ചാൽ മതി. സഫലമാകുന്നത് എൻ്റെ കർമ്മഫലമാണ്. ആ കർമ്മത്തെ കൂടുതൽ പുഷ്ടിയുക്തമാക്കുക, ആരോഗ്യമുള്ളതാക്കുക, അത് മറ്റുള്ളവർക്ക് ഉപകാരമായി തീരട്ടെ ഭഗവാനെ എന്നുള്ള ഒരു പ്രാർത്ഥന അതിലുണ്ടായാൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. അപ്പോൾ അവശം എന്ന് പറഞ്ഞാൽ സ്വാധീനതയില്ലെന്ന് എന്ന പദം വ്യക്തമാക്കുന്നുണ്ട്. ഇവിടെ എനിക്ക് സ്മരിക്കാണ്ടിരിക്കാൻ പറ്റാത്തൊരു കാര്യമുണ്ട്. എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ അച്ഛൻ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്, ആഗ്രഹമുള്ളവന് അനുഗ്രഹം ഉണ്ടാവില്ല, അനുഗ്രഹമുള്ളവന് ആഗ്രഹം ഉണ്ടാവില്ല. അപ്പം എന്തായി പറഞ്ഞതിൻ്റെ ഉദ്ദേശം, എന്തെങ്കിലും മറ്റുള്ളവരെ സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ അറിവ് കൊണ്ടോ അല്ലെങ്കിൽ ശരീരം കൊണ്ടോ സേവ ചെയ്യണമെന്ന് വിചാരിച്ചാൽ അവർക്ക് അത് നടന്നോളുന്നില്ല. കാരണം എന്താ, അനുഗ്രഹം ഉണ്ടാവില്ല. ഇത് രണ്ടും കൂടി ഒപ്പം പോവില്ല. വളരെ ദുർലഭ ആൾക്കാർക്ക് ഈ അനുഗ്രഹം ആഗ്രഹം ഒപ്പം ഉണ്ടാവുള്ളൂ. അത് നമ്മൾ എന്ത് ചെയ്യണം, ശരിക്കും ഉപയോഗിക്കണം എന്ന് പറഞ്ഞാൽ എന്താ, ഇന്ന് ശരിയെന്ന് തോന്നുന്ന കാര്യം ഇന്ന് ചെയ്യുക, നാളേക്ക് ആക്കരുത്. കാരണം നാളെ എന്നുള്ളത് എൻ്റെ കയ്യിലല്ല, ആരുടെ കയ്യിലാണ്, ഭഗവാന്റെ കയ്യിലാണ് അല്ലേ. അപ്പൊ എൻ്റെ ഹൃദയകമലത്തിൽ ഭഗവാൻ അംശമായിട്ട് ഇരിക്കുമ്പോൾ എനിക്ക് എന്ത് പ്രേരണയുണ്ട്, ആ പ്രേരണ ഞാൻ സാധൂകരിക്കുക. അപ്പൊ അതിൽ ആര് സന്തോഷിക്കും, ആ ജീവാത്മാവ്, ആ പരമാത്മാവിൻ്റെ അംശം. അപ്പൊ നമ്മൾ രക്ഷപ്പെട്ടു. അപ്പൊ എൻ്റെതായിട്ടുള്ള ഒരു പദ്ധതി ഒഴിവാക്കി ഭഗവാൻ എന്തിനെ പ്രേരിപ്പിക്കുന്നു, അത് മാനവ സേവയാണോ മാധവ സേവയായി തീരുമോ എന്നൊരു വിചിന്തനം എനിക്ക് ചെയ്യാൻ സാധിച്ചാൽ ഞാൻ രക്ഷപ്പെട്ടു. വിചിന്തനം, വിശേഷപ്പെട്ട ചിന്തനം വേണം, അതാണ് പറഞ്ഞത്. അപ്പോൾ എന്തും ഏതിനും രണ്ട് വശങ്ങളുണ്ട്, സ്വാർത്ഥതയുണ്ടോ അതോ പ്രീതികരമാണോ. പ്രീതികരമാണോ ചെയ്യുക, അത് സാമ്പത്തികമായിട്ടാണെങ്കിലും ശരി, ജ്ഞാനദാനാണെങ്കിലും ശരി, അന്നദാനാണെങ്കിലും ശരി. അതുകൊണ്ടാണ് അപ്പോൾ അവശം എന്ന് പറഞ്ഞാൽ ഈ പ്രക്രിയയിൽ സ്വാധീനതയില്ലെന്ന് അവശം എന്ന പദം വ്യക്തമാക്കുന്നുണ്ട്.
കഴിഞ്ഞു പോയ സൃഷ്ടികാലത്ത് അവരുടെ ജീവിതം എങ്ങനെയോ അതേ അവസ്ഥ പുനരാരംഭിക്കുന്നതേയുള്ളൂ. അതും ഭഗവത് നിയോഗം കൊണ്ട് തന്നെ. അപ്പൊ പാപീനെ നമ്മൾ വെറുക്കണ്ട, പാപത്തിനെയാണ് വെറുക്കേണ്ടത്. പാപീനെ വെറുക്കരുത്. കാരണം എന്താ, പാപിയുടെ ഉള്ളിൽ ആരുണ്ട്? ഈശ്വരൻ ആത്മാവായിട്ടുണ്ട്. അപ്പൊ ഒരാൾ എന്തുകൊണ്ട് നേരായില്ല എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരവില്ല, അയാളുടെ പൂർവ്വജന്മത്തെ കുത്സിത ബുദ്ധി. പക്ഷെ അതിലുള്ള ആത്മീയത അയാളിലുള്ള ഈശ്വര ചൈതന്യത്തിന്റെ ഇതിന് ഭാഗമല്ല. അപ്പൊ നമ്മൾ ആരെയാണ് ബഹുമാനിക്കേണ്ടത്? അയാളുടെ ബുദ്ധിനല്ല, അയാളുടെ ആത്മാവിനെ. അതുകൊണ്ടാണ് ആരും ആരെയും വെറുക്കരുത്, നിന്ദിക്കണ്ട. അപ്പോ അതാണ്, അതിനാണ് തത്വശാസ്ത്രങ്ങളുടെ ഉത്ബലത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെ തെറ്റുവരില്ല. കാരണം അതിന് സാക്ഷി ആരാ? ജഗദീശ്വരൻ. ജഗദീശ്വരൻ നിർനിമേഷനായിട്ട് കണ്ണ ഇമവെട്ടാതെ കണ്ട് തൻ്റെ തത്വശാസ്ത്രങ്ങളെ ആര് ഉൾക്കൊണ്ട് ജീവിക്കുന്നു, അവരുടെ എന്താ വാക്ക്, അവരുടെ യോഗക്ഷേമം, യോഗക്ഷേമം ഐശ്വര്യ, അവരുടെ എന്താന്ന സംഘം ക്ഷേമമായിട്ട് തീർക്കാൻ ഉള്ള വൈഭവം ആർക്കുണ്ട്? ജഗദീശ്വരനുണ്ട്. അപ്പൊ ജഗദീശ്വരൻ നിർനിമേഷനായിട്ട് ഊണും ഉറക്കവും ഇല്ലാതെ കണ്ട് ഇരിക്കണത് എന്തിനാ? തന്നെ ആര് ശ്രദ്ധിക്കുന്നുണ്ട്? തൻ്റെ വാക്കുകളിൽ മനസ്സ് വെച്ച് ആര് പ്രവർത്തിക്കുന്നുണ്ട്? അതാണ്. അപ്പൊ എനിക്ക് അധീനതയില്ലാത്ത കാര്യങ്ങളെ എനിക്ക് എന്നയ്ക്ക് അധീനത്തിൽ കൊണ്ടുവരുന്നു തരുന്നതാരാ? ജഗദീശ്വരൻ. അതാണ്. അപ്പൊ അതും ഭഗവത് നിയോഗം കൊണ്ട് തന്നെ. ഇതാണ് കൃഷ്ണന്റെ ഭാവനാതീതമായ പ്രഭാവം. ഭാവനയ്ക്ക് അതീതമാണ്. ഒരു സാധാരണ മനുഷ്യന്റെ ഭാവനക്ക് അവിശ്വസനീയമായ കാര്യങ്ങൾ നടത്തി കാണിക്കും ഭഗവാൻ. അതാണ് അനുഭവം ഗുരു എന്ന് പറഞ്ഞത്. അപ്പോ നാളെ എന്താ ചെയ്യാന്നുള്ള വൈകൃതമായിട്ടുള്ള നെഗറ്റിവിറ്റി മനസ്സിൽ വരാതെ കൊണ്ടിരിക്കാനാണ് നമ്മൾ ഓരോരുത്തരും സൂക്ഷിക്കേണ്ടത്. കാരണം നാളത്തെ ദിവസം എൻ്റെ കയ്യിലല്ല, നിങ്ങളുടെ കയ്യിലല്ല, ജഗദീശ്വരൻ്റെ പ്രഭാവത്തിലാണത്. ആ ജഗദീശ്വരൻ എൻ്റെ ഉള്ളിലുണ്ടെന്നും ആ ജഗദീശ്വരൻ്റെ വാക്കുകളെ 100% യഥാവിധി സത്യമാക്കി തീർക്കുന്ന രീതിയിലാണ് എൻ്റെ ജീവിത സന്ധാരണം എന്ന് വന്നാൽ എനിക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഭവസാഗരമില്ല അവിടെ. അവിടെ വൈകുണ്ഠപ്രാപ്തി മാത്രമേ ഉള്ളൂ. വൈകുണ്ഠപ്രാപ്തി എന്ന് പറഞ്ഞാൽ എന്നിൽ കവിഞ്ഞൊരു വൈകുണ്ഠം ഇല്ല കേട്ടോ. വിഘടിച്ച് നിൽക്കുന്ന പഞ്ചഭൂതങ്ങളെ ഒരുക്കൂട്ടിയവനാണ് ഭഗവാൻ. ആ ഭഗവാനാണ് ചൈതന്യവത്തായിട്ട് എന്നിലും നിങ്ങളിലും സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ എന്നിലാണ് വൈകുണ്ഠം. അതിൽ ആ വൈകുണ്ഠത്തില് കുണ്ഠതയില്ലാതെ കണ്ടിരിക്കുന്ന ആത്മാവ് ഉണ്ട് എന്നുള്ള ബോധം വന്നാൽ ഞാൻ എന്തിനാ കുണ്ഠിതം കടം വാങ്ങണത മറ്റുള്ളവരിൽ നിന്ന്? ഇതാണ് പ്രത്യയശാസ്ത്രം. ഈ പ്രത്യയശാസ്ത്രം മറ്റുള്ളവരെ പറഞ്ഞ് ബോധിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കുക. വിജയിക്കുകയോ ഇല്ലെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അത് വിജയിപ്പിക്കേണ്ടത് ഭഗവാനാണ്. അതിൽ നിന്ന് ഈ ഉപദേശങ്ങൾ കേട്ട് സ്ഥായിയായിട്ട് ഔത്സുക്യത്തോടുകൂടി സന്തോഷഭരിതമായി ആനന്ദഭരിതമായി ജീവിക്കാൻ യോഗമുള്ളവർക്ക് അതിനുള്ള ബാധ്യത ഭഗവാൻ നിറവേറ്റി കൊടുക്കും. ഇത്രയൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, എന്തിനാണ് ഈ ഒരു സംരംഭം എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരമാണ് ഈ പറഞ്ഞതൊക്കെ. അതൊക്കെ ഞാൻ ഈ ഭഗവത്ഗീതയുടെ മാധ്യമത്തിൽ കൂടെ വിസ്തരിച്ചു എന്ന് മാത്രം. അപ്പോൾ ഇതാണ് കൃഷ്ണൻ്റെ ഭാവനാതീതമായ പ്രഭാവം. വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട ജീവവർഗത്തെ ഇങ്ങനെ സൃഷ്ടിച്ച ശേഷം അദ്ദേഹം അവയോട് ബന്ധം പുലർത്തുന്നില്ല താനും. നമ്മുടെ ബന്ധു ആരാ എന്ന് ചോദിച്ചാൽ ജീവാത്മാവൻ. ജീവാത്മാവാണ് നമ്മുടെ ബന്ധു. അതിനെയാണ് നമ്മൾ മാനിക്കേണ്ടത്. വിവിധ ജീവാത്മാക്കളുടെ വാസനകൾക്ക് അനുയോജ്യമായാണ് സൃഷ്ടി നടക്കുന്നത്. അതിൽ ഈശ്വരന് പങ്കില്ല. ഈശ്വരൻ സാക്ഷി മാത്രം. അതുകൊണ്ട് തന്നെ ഭഗവാൻ അതിൽ പെട്ടുപോകുന്നില്ല എന്നാണ് പറഞ്ഞത്. അവിടെ നിർത്തണം. ഒരൊറ്റ ശ്ലോകം മതി. കാരണം എന്താ വിചാരിച്ചാൽ ഇന്നത്തെ ദിവസത്തിന് അങ്ങനെയാണ് മനുഷ്യല്ലേ. ഇനി ഒരു സമയം കിട്ടും ഇതൊക്കെ കുറെ കൂടി പറയാം. അപ്പം നമുക്ക് നോക്കാം. ഇപ്പം 19:19:30 ആയി. ജനഗണമന പാടാം. എല്ലാവർക്കും ജഗദീശ്വരൻ്റെ അതീന്ദ്രിയ ജ്ഞാനം, ഇന്ദ്രിയങ്ങൾക്ക് അതീതമായിട്ടുള്ള ഈശ്വരീയ ജ്ഞാനം ഉണ്ടാവട്ടെ എന്നും
ആ ജ്ഞാനത്തിൻ്റെ മാർഗത്തിൽ കൂടെ ഭഗവാനെ സുസ്ഥിരമായി സ്വന്തം മനസ്സിൽ വെച്ച് ആരാധിക്കാൻ സാധിക്കട്ടെ എന്നും ആ ആരാധനയുടെ ഫലമായിട്ട് എന്തും ഏതും ഈശ്വരസ്മരണ കൊണ്ട് ഉള്ളതായി തീർന്നാൽ നാം ചെയ്യുന്ന കാര്യങ്ങൾ മുമുക്ഷുത്വത്തിലേക്ക് എത്താതെ കണ്ടിരിക്കില്ല എന്ന ആത്മവാക്യത്തെ ഒന്നുകൂടി സ്മരിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം, നാളെ കാണാം.